sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച എല്ലാവർക്കുമായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ചേർന്ന് ഈ സമയത്ത് കുവൈറ്റിനുള്ള ബിജു ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൻ്റെ ഇളയ മകൻ ജസ്വിൻ ബിജുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് ഇപ്പോൾ ജസ്വിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ദൈവം നൽകിയ രണ്ട് മക്കളെയും ജസ്വിനെയും ജോയലിനെയും ദൈവരംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഇരുവർക്കും കർത്താവെ നല്ല ആരോഗ്യം നൽകണമേ. അവരുടെ ക്ഷേമത്തിനായി, ഫ്യൂച്ചറിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചിപ്പോൾ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. ശിരൂരിൽ നിന്നുള്ള രാജു ഐ എയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കുള്ള ആ തലവേദന പൂർണ്ണമായും സൗഖ്യമാകട്ടെ. മദ്യപാനത്തിൽ നിന്ന്, മറ്റുള്ള എല്ലാ ദുശീലങ്ങളിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രനാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, വട്ടവിളയിൽ നിന്നുള്ള വിഷ്ണു ആർ എസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി നല്ല ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. മൂവാറ്റുപുഴയിൽ നിന്നുള്ള ബേസലിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബേസലിനും തൻ്റെ ഭാര്യയ്ക്കും കർത്താവെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത വളരെ നല്ല ശമ്പളമുള്ളൊരു ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ലോകം എമ്പാടും നിന്നുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും ചേർന്ന് ഈ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. I'm going to speak about turning point. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വഴിത്തിരിവുകളെ കുറിച്ചാണ്. Hallelujah. Hallelujah. We're going to read from the book of John. നമ്മൾ യോഹന്നാന്റെ സുവിശേഷ ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 35, 36 and 37. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 35-ാം വാക്യം മുതൽ 37-ാമത്തെ വാക്യം വരെ. The next day John was there again with two of his disciples. പിറ്റേ ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി വീണ്ടും അവിടെ നിൽക്കുകയായിരുന്നു. 36 when he saw Jesus passing by, he said, look, the lamb of God. അപ്പോൾ യേശു പോകുന്നത് കണ്ട് അദ്ദേഹം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. When the two disciples heard him say this, they followed Jesus. ഇത് കേട്ട് ആ ശിഷ്യന്മാർ രണ്ടുപേരും യേശുവിനെ അനുഗമിച്ചു. In this context, John the Baptist was preaching and doing his dynamic ministry. ഈ ഭാഗത്ത് യോഹന്നാൻ സ്നാപകൻ അവിടെ ശുശ്രൂഷിക്കുന്നു. തൻ്റെ ഏറ്റവും ശക്തിയേറിയ ശുശ്രൂഷ താൻ അവിടെ ചെയ്യുകയാണ്. John the Baptist was a forerunner of the Messiah. യേശുവിന്റെ മുൻഗാമിയായി വന്ന ഒരു ശുശ്രൂഷകനാണ് യോഹന്നാൻ സ്നാപകൻ. And John the Baptist started preparing the way for the Son of God. യോഹന്നാൻ സ്നാപകൻ ദൈവപുത്രന് വഴിയൊരുക്കുവാൻ വേണ്ടി ചെയ്ത ശുശ്രൂഷകളാണ് അവിടെ. So he started his ministry well ahead of Jesus' ministry. യേശു കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് മുന്നമേ തന്നെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നു. The Bible says his preaching was so sharp and powerful and penetrating. ഈ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, തൻ്റെ പ്രസംഗങ്ങൾ വളരെ ശക്തിയുള്ളത്, മൂർച്ചയുള്ളത്, അത് ഹൃദയങ്ങളെ തുളച്ചു കീറുന്നതായിരുന്നു. And a lot of crowds came to hear from John the Baptist. അവിടെ ഒത്തിരി ജനക്കൂട്ടങ്ങൾ ഈ യോഹന്നാൻ സ്നാപകന്റെ സന്ദേശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേരുമായിരുന്നു. John the Baptist had the prophet's uniform. ആ യോഹന്നാൻ സ്നാപകന് ഒരു പ്രവാചകന്റെ യൂണിഫോം ധരിച്ചവനായിരുന്നു. Because he was an Old Testament prophet. കാരണം അദ്ദേഹം ഒരു പഴയ നിയമത്തിന്റെ പ്രവാചകനായിരുന്നു. So everyone recognized him and approved him as
an Old Testament typical anointed prophet of God. അവിടെ എത്തിച്ചേർന്ന എല്ലാവരും യോഹന്നാൻ സ്നാപകനെ പഴയ നിയമത്തിലെ ഒരു സാധാരണ കാണുന്ന ഒരു പ്രവാചകനെ പോലെ എല്ലാവരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. As I told you, his messages were so sharp and cutting into their hearts. ഞാൻ പറഞ്ഞതുപോലെ ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗങ്ങൾ വളരെ മൂർച്ചയേറിയതും ജനഹൃദയങ്ങളിൽ തുളച്ചു കയറുന്നതുമായിരുന്നു. So from priests to soldiers to common folk, all kinds of people came to listen to his messages. Anna avadi undayirunna purohithanmarum pattalakkarum sadharana janangalum ellavarum yohanna snavagane sandesham kelkunnathinu vendi avade kadannu varuvan idayi theernu. His messages were one pointed message. Adeyathinte sandesham oru karyam mathram choondi kaanikkunnathayirunnu. His message was, repent for the kingdom of God is at hand. അവിടെ പറഞ്ഞു മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. When he preached that, people repented of their sins. അത് കേട്ട ആളുകൾ അവരുടെ പാപത്തെ ഓർത്ത് അവർ അനുതപിച്ച് അവരുടെ മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീർന്നു. For a season he was preaching like that, leading people into repentance. അദ്ദേഹം കുറച്ചു കാലത്തേക്ക് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ആളുകളെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. And all the people, the Jewish people who repented, John the Baptist gave them baptism. അന്നു അവരുടെ മാനസാന്തരപ്പെട്ട് അതിന് അനുദപിക്കുവാൻ ഇടയായി തീർന്ന ഓരോ വ്യക്തികളെയും യോഹന്നാൻ സ്നാപകൻ അന്ന് സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. And a spiritual revival was going on in the land. അവിടെ ആത്മികമായ ഒരു വിപ്ലവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. And one particular day, when he was ministering, Jesus appeared in that place. Angane Yohanna snabagan oru divasam susushichukondirikkumbol valare pettanna Yeshu Kartavu avade munpil pratishna avade munpil ethicherunnu. How many of you listen to this very carefully? Ee sandesham valare shraddhiyodu kooda kelkunna ethra peru undu? Move your hands like this. Ningada kaygal onnu veeshi kaanichalum hallelujah hallelujah paranjalum hallelujah hallelujah. One particular day when John the Baptist was ministering, Jesus the Messiah came into that scene. അവിടെ യോഹന്നാൻ സ്നാപകൻ ഒരു ദിവസം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു കർത്താവ് അവിടെ ആ രംഗത്തിലേക്ക് കടന്നു വരികയാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഹാഡ് എ ഫ്യൂ ഡിസൈപ്പിൾസ് ഓഫ് ഹിസ് ഓൺ. യോഹന്നാൻ സ്നാപകന് തന്റെ കൂടെ വളരെ ചുരുങ്ങിയ ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇൻ വേഴ്സ് നമ്പർ 36, വെൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സോ ജീസസ് പാസിംഗ് ബൈ, ഹി സെഡ് ഓർ ഹി അനൗൺസ്ഡ്, ലുക്ക്, ദ ലാംബ് ഓഫ് ഗോഡ്. യോഹന്നാൻ സ്നാപകൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. Hallelujah. Hallelujah. Everybody say, the Lamb of God. എല്ലാവരും പറഞ്ഞാലും ദൈവത്തിൻ്റെ കുഞ്ഞാട്. കൈകൾ ഉയർത്തി ഉറക്കെ പറയാമോ, ദൈവത്തിൻ്റെ കുഞ്ഞാട്. So John the Baptist introduced or announced Jesus to be the Lamb of God. അവിടെ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ള രീതിയിൽ അവിടെ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയാണ്. Now ജോൺ the Baptist had at present two disciples along with him. അവിടെ യോഹന്നാൻ സ്നാപകനോട് കൂടെ രണ്ട് ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. Verse number 37 says, when the two disciples heard him say this, they followed Jesus. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ഇത് കേട്ടിട്ട് ആ ശിഷ്യന്മാർ രണ്ടുപേരും യേശുവിനെ അനുഗമിച്ചു. And we know one of the disciples' name. നമുക്ക് അതിനകത്ത് ഒരു ശിഷ്യന്റെ പേര് നമുക്കറിയാം. If you read the following verses, we know that one disciple was Andrew. നമ്മളത് വളരെ വ്യക്തമായി വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് അന്ത്രയോസ് ആയിരുന്നു. And after he had an encounter with Jesus, he went home and brought his own brother Simon to Jesus. അവിടെ അദ്ദേഹത്തിന് ഒരു രൂപാന്തരം ഉണ്ടായപ്പോൾ അദ്ദേഹം തിരികെ തന്റെ വീട്ടിലേക്ക് ചെന്ന് തന്റെ സ്വന്തം സഹോദരനായ ശിമോനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. So in this context, what we see is John the Baptist had two disciples, and when they got introduced with Jesus, from that day the Bible says they left John the Baptist and started following Jesus the Messiah.
അവിടെ യോഹന്നാൻ സ്നാപകൻ താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാരും യോഹന്നാൻ സ്നാപകനെ വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. Because that day they had a turning point in their life. കാരണം അന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന്റെ ദിവസമായിരുന്നു. What can make a turning point in your life? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനെ, ഒരു ടേണിംഗ് പോയിന്റിനെ കൊണ്ടുവരുവാൻ കഴിയുന്നത്? This meeting with Jesus that can make a turning point in your life. അത് യേശുവിനെ നമ്മൾ കണ്ടെത്തുന്നതാണ്, യേശുവിനെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളുടെ ഒരു സന്ദർഭമാണ്. Everybody say Jesus. എല്ലാവരും പറഞ്ഞാലും യേശു. Louder. ശബ്ദമുയർത്തി യേശു. When you meet with Jesus, that will completely change your life. നമ്മൾ യേശുവിനെ കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുകയാണ്. The biggest change, the greatest change, the most significant change can come to one's life when he or she has an encounter with the Lord Jesus. ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ, ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് ആ വ്യക്തി യേശുവിനെ നേരിട്ട് ആ ഒരു ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് അദ്ദേഹം കാണുമ്പോഴാണ്, യേശുവിനെ അറിയുമ്പോഴാണ്. When our children are growing, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത്, when they are studying in the schools, അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, sometimes some parents notice a change in the children's behavior and character. ചില സമയങ്ങളിൽ മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും ചില വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ വരുന്നത് അവർ മനസ്സിലാക്കാറുണ്ട്. Then they start thinking, what happened to my son, my daughter? What happened? Why is this change in his character or her character? അപ്പോൾ ആ മാതാപിതാക്കൾ ചിന്തിക്കും, എന്താണ് എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇവളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ വ്യത്യാസം, പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നത് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കാറുണ്ട്. And finally, they find out that they have some new friends in their lives. Avaru avasanamai avaru oru karyam kandathum kaaranam avade jeevithathil avarku pudhiya chila kootukare avarku kittirikkiyana. Hallelujah. Hallelujah. So when if the children are bad in behavior, if the friends are bad in their behavior, that will be contagious and these children also will become bad in their character. ഈ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ, അവർക്ക് തെറ്റായ സ്വഭാവമുണ്ടെങ്കിൽ ആ തെറ്റായ സ്വഭാവം ആ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, നല്ലവരായ കുഞ്ഞുങ്ങൾ പോലും തെറ്റായ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ മോശമായ സ്വഭാവത്തിലേക്ക് മാറുവാൻ സാധിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾ അവരുടെ സ്വഭാവം നല്ലതായി മാറുന്ന, പുരോഗമിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. Friends. കാരണം അവർക്ക് ഇന്ന് ചില നല്ല കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. Hallelujah. Hallelujah. So it all depends on our connection with some people. ഇത് നമുക്ക് മറ്റുള്ള വ്യക്തികളുമായുള്ള ബന്ധത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. Hallelujah. Hallelujah. So if a person is connected with Jesus, everything about that person will change. ഇതുപോലെ തന്നെ ഒരു വ്യക്തി യേശുവുമായി ബന്ധത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള സകലത്തിനും ഒരു മാറ്റം സംഭവിക്കുകയാണ്. These two disciples, they had an ordinary Jewish life. ഈ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക്, അവർക്ക് സാധാരണ ഒരു ഒരു യഹൂദന്മാരുടെ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. They were as normal as any other Jewish young people. അവർ സാധാരണ യഹൂദന്മാരായ യുവാക്കന്മാരെ പോലെ തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് വാസ് ദ സെയിം. അവരുടെ ആത്മീകമായ നിലവാരം സാധാരണ ആളുകളെ പോലെ തന്നെയായിരുന്നു. You know what happened when they heard the messages, the preaching of John the Baptist, they had first of all repentance in their hearts. അവർക്ക് സംഭവിച്ചത്, അവർ യോഹന്നാൻ സ്നാപകന്റെ സന്ദേശം കേട്ടപ്പോൾ ആദ്യമേ തന്നെ അവരുടെ മനസ്സിനകത്ത് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. They started ministering together with John the Baptist. അവർ ഒരുമിച്ച് യോഹന്നാൻ സ്നാപകനോടൊപ്പം ശുശ്രൂഷിക്കുവാൻ ആരംഭിച്ചു. So they had some upgradation in their spiritual life. അവരുടെ ജീവിതത്തിൽ ആത്മീകമായ നിലവാരത്തിൽ ഒരു പുരോഗതി അവിടെ സംഭവിക്കുകയാണ്. Some of you sitting here, you had a touch, some spiritual touch, and some revival has happened already in your life.
പിടിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ, നിങ്ങൾ ചിലരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ ചില ആത്മീകമായ രൂപാന്തരങ്ങൾ എന്തൊക്കെയോ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. Don't stop there. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അവിടെ വെച്ച് അത് നിർത്തരുത്. These two disciples met Jesus on that day. ഈ രണ്ട് ശിഷ്യന്മാരും അന്ന് യേശുവിനെ അവിടെ വെച്ച് കാണുകയാണ്. And their master introduced Jesus as the Lamb of God. അവരുടെ യജമാനൻ, അവരുടെ ഗുരു അവരെ യേശു കർത്താവിനെ ദൈവത്തിന്റെ കുഞ്ഞാടായി അവിടെ വിളംബരം ചെയ്യുകയാണ്. Bible says from that moment they started following Jesus. ബൈബിൾ വ്യക്തമായി പറയുന്നു, ആ നിമിഷം മുതൽ അവർ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. The Holy Spirit is asking everyone sitting here to follow Jesus completely. പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ അനുഗമിക്കുക. Because when you start following Jesus, that will be a turning point in your life too. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന്റെ സമയമായി മാറുകയാണ്. It will be a time of transformation. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരത്തിന്റെ സമയമാകുകയാണ്. Hallelujah. Hallelujah. John chapter 8 verse number 12. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Jesus said, I am the light of the world. യേശു കർത്താവ് ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. If you follow me, you will never be in darkness. നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇരുട്ടിലേക്ക് പോകുകയില്ല. You will have the light of life. നിങ്ങൾക്ക് ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കുന്നതാണ്. That is what happened to these two disciples. അതാണ് ഈ രണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. They started following a bigger light. അവർ ഒരു വലിയ വെളിച്ചത്തിനെ അനുഗമിക്കുവാൻ തുടങ്ങി. Hallelujah. Hallelujah. And John the Baptist was a lamp burning for Jesus. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത് യേശുവിനെ വേണ്ടി കത്തുന്ന ഒരു വിളക്കായിരുന്നു. But they met the greatest light, spiritual light in their life. എന്നാൽ ഈ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആത്മീക വെളിച്ചത്തെ അവിടെ വെച്ച് കാണുകയാണ്. So from that time they started following the greatest light, the light of the world. അന്നു മുതൽ ആ ഏറ്റവും വലിയ വെളിച്ചമാകുന്ന, ഈ ലോകത്തിന്റെ പ്രകാശമാകുന്ന, ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിനെ അവർ അനുഗമിക്കുകയാണ്. Hallelujah. Hallelujah. Any sinner is going or heading to hell. എല്ലാ പാപികളും അവർ ഒരു പക്ഷേ നരകത്തിലേക്ക് അവർ പൊക്കൊണ്ടിരിക്കുകയാണ്. But when they see Jesus, meet Jesus, they are traveling to the opposite direction. എന്നാൽ അവർ യേശുവിനെ കണ്ടെത്തുന്ന സമയം മുതൽ അവർ മറ്റൊരു ദിശയിലേക്ക് അവരുടെ ജീവിതം തിരിഞ്ഞു പോവുകയാണ്. They were traveling in this direction, but when they meet Jesus, they are traveling in the opposite direction. അവരെ ഈ ദിശയിലേക്ക് അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ യേശുവിനെ കാണുമ്പോൾ അതിന്റെ എതിർ ദിശയിലേക്ക് അവർ യാത്രയാകുകയാണ്. When a person receives Jesus into his heart or her heart, from that moment he is traveling into the opposite direction where they are heading to heaven. ഒരു വ്യക്തി യേശുവിനെ കണ്ടെത്തുമ്പോൾ ആ നിമിഷം മുതൽ അവർ അതുവരെ ജീവിച്ച, അതുവരെ യാത്ര ചെയ്ത ആ രീതിയിലല്ല അവർ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ വിപരീതമായ ദിശയിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ആ വീതിയിലൂടെ അവരന്ന് യാത്ര ചെയ്യുകയാണ്. Brother Damien ministering in USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. പതിനഞ്ചില് അതിന് കുറച്ചധികം മാസങ്ങൾക്ക് മുൻപ് തൻ്റെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരാൻ തുടങ്ങി. 2015 ഏകദേശം മാർച്ച് മാസം ആയപ്പോഴത്തേനും തനിക്ക് ഭയങ്കരമായ ശാരീരിക ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒക്കെ ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് തൻ്റെ ഷുഗർ
അത് കൂടിയിട്ട് 400 മുകളിലേക്ക് തൻ്റെ ഷുഗർ ലെവൽ ഉയർന്നു. അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു. തൻ്റെ ഷുഗർ ലെവൽ ഉയർന്നു 400 മുകളിലേക്ക് കയറി. ഏകദേശം 11 ദിവസത്തോളം ആശുപത്രിയിൽ ഇൻസുലിനും നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിട്ടാണ് അത് പിന്നീട് കുറച്ച് കുറഞ്ഞ് പതുക്കെ പതുക്കെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. ഓ, കാഴ്ചശക്തി നഷ്ടപ്പെട്ട് തനിക്ക് വളരെ അവ്യക്തമായ രീതിയിൽ ചെറുതായിട്ട് മാത്രമേ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും തിരിച്ചറിയുകയുള്ളൂ ആ ഒരു രീതിയിലേക്ക് തൻ്റെ കണ്ണുകളിലെ കാഴ്ചശക്തി ഓൾമോസ്റ്റ് എന്ന പോലെ നഷ്ടപ്പെട്ടു. ഓക്കെ, ഡോക്ടേഴ്സ് അതിനിടയിൽ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു അല്പം ഭേദമായതിനു ശേഷം കണ്ണട വെക്കുന്ന കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം നമുക്ക് പിന്നീട് ചെയ്യാം. അതിനിടയിൽ ഈ ഷുഗറിൻ്റെ ഇതൊന്ന് നോർമലാക്കണമെന്നൊക്കെ പറഞ്ഞു. അത് ചെറുതായിട്ട് അതിന് ഭേദം വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി നേരെ വീട്ടിലേക്ക് തിരികെ വന്നു. വീട്ടിൽ വന്നിട്ട് ഈ സഹോദരി പറയുന്നത് തനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, കാരണം തനിക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. താൻ ടി വി പ്രോഗ്രാം ബ്ലെസ്സിങ് ടുഡേ എല്ലാ ദിവസവും കാണുന്നത് അവ്യക്തമായ രീതിയിലൊരു ചെറിയ ഇങ്ങനെ ഈ വീഡിയോ ഇതൊന്നും അങ്ങനെയാണ് സഹോദരി പറഞ്ഞത്. തൊട്ടടുത്ത് വീടിനുള്ളിലുള്ള ആളുകളെ പോലും തൻ്റെ തൊട്ടടുത്ത് വന്നാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. തൻ ശബ്ദം കൊണ്ടാണ് തിരിച്ചറിഞ്ഞിരുന്നത്. അതുപോലെ പൂർണ്ണമായിട്ടും തൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു. താനിങ്ങനെ ബ്ലെസ്സിങ് ടുഡേ ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ താൻ എല്ലാ ദിവസവും കാണുമായിരുന്നു. ഒരു ദിവസം ടി വി പ്രോഗ്രാമിലൂടെ ബദരാമിയൻ പറഞ്ഞു ഷുഗർ രോഗം മൂർച്ഛിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി മങ്ങിയ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞു. ഈ ഇങ്ങനെ പറയുന്നത് കേട്ടു കേട്ടു എന്താ കേട്ടത്? എന്താ കേട്ടത്? ഷുഗർ വല്ലാതെ മൂർച്ഛിച്ചിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ അത് കേട്ടു കേട്ടു. ഈ സഹോദരി പറഞ്ഞത് അന്ന് മുതല് തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ തുടങ്ങി. അന്ന് മുതല് തനിക്ക് കാഴ്ചകൾ പതുക്കെ പതുക്കെ കാണാൻ തുടങ്ങി. എന്റെ അറിവിൽ ഈ ഷുഗർ മൂലം കാഴ്ചശക്തി കുറഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻ്റ് ആണ് അവർ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഈ സഹോദരി പറയുന്നത് ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഓ, അത് മാത്രമല്ല, താൻ ഇൻസുലിൻ എടുക്കുവാൻ, നല്ല തോതിൽ ഇൻസുലിൻ എടുക്കുവാൻ തൻ്റെ പ്രാർത്ഥനയായിരുന്നു. കർത്താവ് ഇൻസുലിനെല്ലാം നിർത്തണം. താൻ പറഞ്ഞത് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ ഇൻസുലിൻ എടുക്കുന്നത് നിർത്തി. തനിക്ക് ആ ഷുഗർ ലെവൽ ഇപ്പം നോർമലായി. കണ്ണിന് യാതൊരു പ്രശ്നവുമില്ല. കർത്താവ് തന്നെ അത്ഭുതകരമായി ആ കാഴ്ച തിരിച്ചു കൊടുത്ത് സൗഖ്യമാക്കി. ഇപ്പൊ ബ്ലെസ്സിങ് ടുഡേ കാണുമ്പോൾ ഞാൻ നിഴലായിട്ടാണ് വരുന്നത്, വ്യക്തമായിട്ടാണ് എന്നെ കാണാം. ഇപ്പൊ എന്നെ കാണാമോ? ഇതെത്രയാ? കണ്ണട ഒന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ എല്ലാം വ്യക്തമായി കാണാം. കണ്ണട ഉപയോഗിക്കേണ്ടത് പോലും ആവശ്യം വന്നില്ല. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കൈകളെ ഉയർത്താം. കർത്താവേ, ഈ സഹോദരിക്ക് കൊടുത്ത വിടുതലിനായി ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇതേ പ്രശ്നത്താൽ ഷുഗർ മൂർച്ഛിച്ച് കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോവുകയോ ഇല്ലാതായി പോവുകയോ ചെയ്തവർക്ക് ഈ സഹോദരിക്ക് കൊടുത്തതുപോലെയുള്ള അതേ അനുഭവം വിടുതൽ അവർക്ക് കർത്താവ് കൊടുക്കണമേ. മറ്റേതൊരു രോഗത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ അവിടെ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കണമേ. ഒരു ഷോൾഡറിന് ഒരു പ്രോബ്ലമുള്ള ഒരു വ്യക്തി എൻ്റെ ആത്മാവിൽ ഞാൻ കാണുന്നു. ആ ഷോൾഡറിൽ പെയിൻ ഉണ്ടെന്ന് മാത്രമല്ല, ഒരു ഷോൾഡർ മറ്റേ ഷോൾഡറിനേക്കാൾ അല്പം ഇടിഞ്ഞിരിക്കുകയാണ്, അല്പം ലോവർ ലെവലിലേക്ക് തൂങ്ങിയിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അത് കൂടാതെ ആ കൈ ഉയർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ലൂസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ റിപ്സ്, വാരിയെല്ലുകൾക്ക് പ്രയാസമുള്ള, എന്തൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു.
മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത, സർജറി നടത്താൻ പോലും സാധ്യമല്ല, പക്ഷേ വാരിയലുകൾക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുള്ളൊരു വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഹാർട്ടിൻ്റെ വാൽവുകൾ, അതിന് ഹോളുള്ള, ബ്ലോക്കുള്ള, അങ്ങനെ വിവിധ പ്രയാസങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിനോട് ബന്ധപ്പെട്ട ഏത് രോഗവും ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ കണ്ണുകളിലുള്ള ചില രോഗങ്ങളിപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു, ഇൻ ജീസസ് നെയിം. ശ്വാസകോശങ്ങൾ, ഒരു വളരെ ഷാലോ ബ്രത്ത്, ശരിയായ രീതിയിൽ ഡീപ്പ് ബ്രത്ത് എടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദ കമ്പാഷൻ ഓഫ് ജീസസ് ഈസ് ഹീലിംഗ് യു റൈറ്റ് നൗ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനസ്സലിവുള്ള യേശുവിനോട്, ഏത് രോഗമാണെങ്കിലും ആസ്മ രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു, രാത്രി ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വളരെ ദുഃഖത്തിലായിരിക്കുന്ന ദമ്പതികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തിരുന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുകയാണെങ്കിൽ നിങ്ങൾ കൈകൾ കോർത്ത് പിടിക്കുക, ഉള്ളിൽ വിശ്വസിക്കുക, ഐക്യതയോടെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവ് മക്കളെ കൊടുക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് സ്ഥലങ്ങളിലാണെങ്കിൽ അതത് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എത്രയും പേർക്ക് മക്കളെ കൊടുക്കണമേ. ദുശ്ശീലങ്ങൾ ഈ സമയത്ത് മാറിപ്പോകുന്നു, സാമ്പത്തികമായ വിടുതലുകൾ, അതുപോലെ ബിസിനസ്സിലൊക്കെ വലിയ തകർച്ച വന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പിന്മാറട്ടെ. അതുപോലെ ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നും അവർ പുറത്തു വരട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ജോലി നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിലിരിക്കുന്ന ഒരു വ്യക്തി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കുക, കഴിഞ്ഞതിനേക്കാൾ നല്ലതിലേക്ക് ദൈവം നിങ്ങളെ നടത്തും, നിരാശപ്പെടരുത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഇപ്പോൾ യേശുവിൽ ആശ്രയിച്ച് വിശ്വസിക്കുക. കർത്താവ്, ഈ കൈ നീട്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഏത് വിഷയത്തിൽ പ്രയാസപ്പെടുന്നെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതം അവർ കാണട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. എന്ന് മാത്രമല്ല, ഈ ശനിയാഴ്ച ന്യൂയോർക്കിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു, തീർച്ചയായും നിങ്ങൾ വരണം. കൂടാതെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷമാര്, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ, അതുപോലെ വളരെ പരിശുദ്ധാത്മ നിറവിൽ നൽകപ്പെട്ട സന്ദേശങ്ങളുടെ സീഡികൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.